ആൽഫ ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സങ്കീർത്തനങ്ങൾ 150 അധ്യായങ്ങളായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ബൈബിളിലെ ഏറ്റവും വലിയൊരു പുസ്തകം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഈ 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 5 വാല്യങ്ങൾ എന്ന് വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഈ ധ്യാനാത്മക പഠനത്തിൽ ഞങ്ങൾ താല്പര്യപ്പെടുന്നതായ ഒരു കാര്യം, എല്ലാ സങ്കീർത്തനങ്ങളും പദ്യരൂപത്തിലാണല്ലോ എഴുതിയിട്ടുള്ളത്. ഈ പദ്യത്തിൽ ഒരു വിഷയം കാണാൻ കഴിയുന്നുണ്ട്, ആ വിഷയത്തിൽ ഒരു വ്യക്തിയെയും കാണാൻ കഴിയുന്നുണ്ട്. ഒന്നുകിൽ അത് സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായിരിക്കാം, അതല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചായിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായ വാക്കുകളായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ആ വ്യക്തിവിശേഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ക്രോഡീകരിച്ച് ഒരു ധ്യാനാത്മക ചിന്ത എന്ന നിലയിലാണ് ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രേക്ഷകരെയും ദൈവവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ ആലോചനകളെ ശ്രദ്ധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് നോക്കുവാനും വായിക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ അത് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകും എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഒന്നാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാം സങ്കീർത്തനം, അല്ലെങ്കിൽ ഈ സങ്കീർത്തന പുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകം, 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ 41 അധ്യായത്തിലെ, അല്ലെ, ആ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണല്ലോ നാം ഇന്ന് രാവിലെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തെ നാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ 6 വാക്യങ്ങൾ മാത്രമുള്ള ഈ ഒന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിവിശേഷത്തെ സംബന്ധിക്കുന്ന ഒരു 6 പ്രധാനപ്പെട്ടതായ കുറിപ്പുകൾ പറഞ്ഞ് ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ 6 കുറിപ്പുകളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളെ ഉണർത്തേണ്ടതായിരിക്കുന്ന അനേകവിധമായ ആത്മീക ചിന്തകൾ ആ വ്യക്തിവിശേഷത്തിൽ ദൈവാത്മാവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം എന്താണെന്ന്. ഇവിടെ ഇതാ ഒരു വ്യക്തി. ചിലപ്പോൾ ആ വ്യക്തിയെ നെഗറ്റീവായിട്ട് ആയിരിക്കാം ചിത്രീകരിച്ചിരിക്കുന്നത്, ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കാം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നെങ്കിൽ അത് വളരെ സന്തോഷകരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒന്നാമതായിട്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഈ 6 വാക്യങ്ങളിലായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന പല വിധമായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു 6 പ്രധാനപ്പെട്ടതായ കുറിപ്പുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാം സങ്കീർത്തനത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ഈ സങ്കീർത്തനക്കാരൻ എഴുതി വെച്ച് ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെയാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി. ദൈവത്തിൻ്റെ വചനം എന്താണ്? ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചനകളെ നമുക്ക് നൽകിത്തരുന്നതായ ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവവചനം കൊണ്ട് അർത്ഥമാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇതാ ഒരു മനുഷ്യനെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, ആ മനുഷ്യൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവനായിരിക്കാം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ആശയം ഞാൻ പറയട്ടെ. ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഥാസമയങ്ങളിൽ ദൈവം നമ്മോട്, മനുഷ്യരോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ
ആ വാക്കുകളിൽ സന്തോഷിക്കാൻ കഴിയുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാകുന്നു എങ്കിൽ അതെത്രയോ വ്യത്യസ്തമായ ഒരു കാര്യമായിരിക്കും. ആ ദൈവത്തിൻ്റെ സംസാരത്തിൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ, ആ ന്യായപ്രമാണത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തോട് ദൈവം പറയുന്നു എന്നുള്ളത് എത്രമാത്രം സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന വിഷയങ്ങളിൽ നാം എത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നവരാണ്. ദൈവം സംസാരിക്കുന്നത് മറ്റൊരു മാധ്യമത്തിൽ കൂടെയും അല്ല. ദൈവവനം നാം സൂക്ഷ്മമായി പഠിച്ചാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ഒറ്റ രീതിയേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ സംസാര വിഷയത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ അത് എത്രമാത്രം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ എനിക്കുള്ള സന്തോഷം, അത് ദൈവം എത്രമാത്രം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇതാ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ആ വ്യക്തി തൻ്റെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അവന് സന്തോഷിക്കാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ ആലോചനകളെ സ്വീകരിക്കുന്ന ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കുകളിൽ ഏറെ സന്തോഷമുള്ളവനായിരിക്കുന്നു. ആ വ്യക്തിയുടെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ബന്ധപ്പെടുത്തി നോക്കുക, ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിച്ച് നോക്കുക. ഞാൻ എത്രമാത്രം ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവനാണ്? ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എല്ലാവരിലും. അങ്ങനെ ഏത് വ്യക്തിയിൽ ഈ സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യത്തിനപ്പുറത്ത് ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന, ദൈവവചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരാത്മീക അനുഭവം നമുക്കുണ്ടാകുക എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു വശമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്. തീർന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം അതിൻ്റെ താഴെ ഇപ്രകാരമാണ് വായിക്കാൻ കഴിയുന്നത്. ഈ വ്യക്തി യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന വ്യക്തിയാണ്. നോക്കുക, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നുവെന്ന് മാത്രമല്ല, രാപ്പകൽ ദിവസത്തിൻ്റെ ആരംഭം മുതൽ ആ ദിവസത്തിൻ്റെ അവസാനം വരെയുള്ളതായ സമയത്ത്, ഒരു വ്യക്തി രാവിലെ മുതൽ ആ ദിവസം അവസാനിക്കുന്നത് വരെ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടും നമുക്കതറിയാം. എന്നാൽ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടാലും ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കാൻ കഴിയുന്ന ഒരു ധ്യാനാത്മക ഹൃദയം ആ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത് എത്രമാത്രം സന്തോഷം നൽകി തരുന്ന ഒരു കാര്യമാണ്. അതെത്രമാത്രം ആശ്ചര്യമുളവാക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുക, വെറുതെ വായിച്ചു വിടുകയല്ല, വായിച്ചതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, വായിക്കുന്നതായ കാര്യങ്ങൾ എൻ്റെ ജീവിതവുമായി ചേർത്ത് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു പതിവ് ഈ മനുഷ്യനിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നവരാണ്, ദൈവത്തിൻ്റെ വചനം നാം ഓരോ ദിവസവും വായിക്കുന്നവരാണ്, നാം വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം ധ്യാനാത്മകമായി തീരുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ധ്യാനത്തിൽ അത് കയറി വരുന്നുണ്ടോ? ആ ധ്യാനം നമുക്ക് ആത്മീയ വർധനവിന് കാരണമാകുന്നുണ്ടോ? ആ ധ്യാനം നമ്മെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവവചനം ധ്യാനിക്കുവാൻ കഴിയുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ സങ്കീർത്തന പഠനത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണത്, ദൈവവചന ധ്യാനം. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനകളെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് ചിന്തിക്കാൻ കഴിയുന്ന ആ ധ്യാനമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റ് പല വാക്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. യഹോവയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ധ്യാനം, ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്നാണ് മറ്റൊരു സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ മനുഷ്യൻ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ
ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവനായിട്ടാണ് അവനെ കാണാൻ കഴിയുന്നത്. ആ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ, നാം പ്രതീക്ഷിക്കാത്തതാകുന്ന സാഹചര്യങ്ങളുടെ മേൽ നമുക്ക് വലിയ ബലം തരുവാനത് കാരണമാകും. നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാനത് കാരണമായിട്ട് തീരും. വളരെ വ്യക്തമായി ദൈവാത്മാവ് പറയുകയാണ്, നാം ധ്യാനിക്കുന്നവരായിരിക്കണം. വായിച്ചു വിടുന്നവരായിട്ടല്ല, വായിച്ച് മറന്നു പോകുന്നവരായിട്ടല്ല, ദൈവവചനം നമ്മുടെ അനുദിന ജീവിതത്തിൽ ധ്യാനിക്കുന്നവരായിട്ട് തീരുവാൻ നമുക്കിടയായി തീരട്ടെ. ഈ മനുഷ്യനെക്കുറിച്ച് അഥവാ മറ്റൊരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഈ സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നറിയാമോ? ഈ വ്യക്തി ആറിനരികെ അല്ലെ ആറ്റിനരികെ നട്ടപ്പെട്ട വ്യക്തിയാണ്. ആറ്റിൻ്റെ അരികത്ത് കൊണ്ട് നട്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ വിശേഷത എത്ര വലുതായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആറിനരികെ സ്വാഭാവികമായി കിളിർത്ത് വന്ന ഒരു വ്യക്തിയായിട്ടല്ല, വളരെ പർപ്പസിലേക്ക് കൊണ്ടെന്ന് നട്ടു വച്ചിരിക്കുകയാണ്. ഈ ആറ്റിൻ്റെ അരികെ നട്ടിരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുന്നത്, ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് അതുമുഖാന്തരം ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ആറ്റിൻ്റെ അരികെ നട്ടിരിക്കുന്നു, വളരെ സന്തോഷകരമായ ഒരു വാക്കാണത്. ആറ്റിൻ്റെ അരികെ നട്ടിരിക്കുന്ന വ്യക്തി യാദൃശ്ചിക കെളുത്ത് വന്നതല്ല, മറിച്ച് നട്ടപ്പെട്ടതാണ്. ആറിനരികെ കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ നടുമ്പോൾ അതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്. ആ വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന ധാരാളം വെള്ളം, അതാണല്ലോ ആറിനരികെ നടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രത്യേകത. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളുണ്ടായാലും, സാരമല്ലാത്ത ഏത് സ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ ഒക്കെ നടുവിൽ ഈ വ്യക്തി ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സമൃദ്ധി, ദൈവത്തിൻ്റെ സമൃദ്ധിയുള്ളതായിരിക്കുന്ന ആ ധാരാളമായിരിക്കുന്ന വെള്ളം ഉള്ളതായ സ്ഥാനത്താണ് ഈ വ്യക്തിയെ നട്ടിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വിഷയമായിട്ടിരിക്കുന്നു. അനേകർക്ക് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ടതായിരിക്കുന്ന ജീവിതാനുഭവം അവരുടെ അനുഭവങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ആശ്വസിക്കുന്ന വിഷയമുണ്ടെന്നറിയാമോ? എന്നെ നട്ടിരിക്കുന്നത് ആറ്റിൻ്റെ അരികെയാണ്. ധാരാളം വെള്ളമുള്ള, ധാരാളം അനുകൂലമായ സാഹചര്യമുള്ള ഒരു സ്ഥാനത്താണ് ദൈവം എന്നെ നട്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ്. ആറ്റിൻ്റെ അരികെ നട്ടപ്പെട്ട ഒരു വ്യക്തി, ആ വാക്ക് വളരെ രസകരമായൊരു വാക്കാണ്. നാം ഒരുപാട് ധ്യാനിക്കേണ്ടതായ ഒരു വാക്കാണത്. ആറ്റിൻ്റെ അരികെ എന്നെ നട്ടിരിക്കുന്നു. അതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്, അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷേ ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്നതായ സ്ഥാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് വാസ്തവമായി എൻ്റെ ഹൃദയത്തെ ഭരിക്കണം. ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത്? എൻ്റെ ദൈവം എവിടെയാണ് നട്ടിരിക്കുന്നത്? ഈ സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുകയാണ്. മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഇവിടെ ഇതാ ഒരു മനുഷ്യനെ ആറിൻ്റെ അരികെ, വെള്ളത്തിൻ്റെ അരികെ കൊണ്ട് നട്ടിരിക്കുന്നു. താൻ തനിയെ കിളുത്ത് വന്നതല്ല, അവിടെ കൊണ്ട് നട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആ നട്ടപ്പെട്ടതായിരിക്കുന്ന വ്യക്തി ആ വലിയ സാക്ഷ്യം അത് വെളിപ്പെടുത്തുവാനായിട്ട് ബാധ്യസ്ഥനാണ്, കടപ്പെട്ടവനാണെന്നുള്ള ചിന്ത വളരെ വ്യക്തമായിട്ട് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. തീർന്നില്ല, ഈ സങ്കീർത്തനം തന്നെ പല കാര്യങ്ങൾ ഈ മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആറ്റിൻ്റെ അരികെ നട്ടിരിക്കുന്നു എന്ന് മാത്രവുമല്ല, തക്ക കാലത്ത് ഈ വ്യക്തി ഫലം കായ്ക്കുന്നവനാണ്. ഈ ആറ്റിൻ്റെ അരികെ തന്നെ കൊണ്ട് നട്ടിരിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ ആ നട്ടവൻ്റെ ഹൃദയത്തിലുണ്ട്. പർപ്പസിലി കൊണ്ട് നട്ടതാണ്, വെള്ളത്തിനരികത്ത് കൊണ്ട് നട്ടതാണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം എന്നിൽ നിന്നും ചിലത് താല്പര്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ജീവിതകാലത്ത് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്നെ ഭരിക്കുന്നുണ്ടോ? മറ്റൊരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്നതായ ആ കാര്യം എൻ്റെ ജീവിതത്തിൽ നടപ്പാകുന്നുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് വിലയിരുത്തണ്ടേ? എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് വിലയിരുത്തണ്ടേ? തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു ആത്മീയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ?
നമുക്ക് ഫലം കായ്ക്കുവാൻ അനുകൂലമായ സാഹചര്യങ്ങളിലും ഫലം ഇല്ലാതെ പോകുമ്പോൾ, ഫലം കായ്ക്കുവാൻ കഴിയാതെ പോകുമ്പോൾ, ഈ നട്ടപ്പെട്ടവൻ അല്ലെങ്കിൽ നട്ടതായിരിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വേദനകളെക്കുറിച്ച്, ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെക്കുറിച്ച് നാം എത്രമാത്രം ബോധവാന്മാരാണ്. നമ്മെ കൊണ്ട് നാട്ടിനിടയിൽ നട്ടിരിക്കുന്നത് നാം ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഈ മനുഷ്യനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവൻ എന്ന് വെച്ചാൽ, തക്ക കാലമെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഫലം ഉണ്ട്, അത് ദൈവം ആഗ്രഹിച്ചതുപോലെ അവന് സാധിക്കുന്നു, ആ ഫലം ദൈവം കാണുന്നു. അല്ലെങ്കിൽ ആറ്റിൻ്റെ അരികെ കൊണ്ട് നട്ടവൻ ആ ഫലം കാണുന്നു, അവൻ തൃപ്തിപ്പെടുന്നു, അവൻ്റെ ഉദ്യമം അവൻ്റെ പ്രവൃത്തി സാധ്യതമായിരിക്കുന്നു, ആ പ്രവൃത്തി കൊണ്ട് ഫലം കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ, നമ്മെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന വളവും വെള്ളവും നൽകിത്തന്ന് ഈ സമൃദ്ധിയുടെ സ്ഥാനത്ത് നമ്മെ നട്ടിരിക്കുന്ന ആ ഉദ്ദേശം നമ്മിൽ പൂർണ്ണമായിട്ട് സാധിക്കുന്നുണ്ടോ? നാം ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരാണോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം നമ്മിൽ എത്രമാത്രം നിറവേറ്റപ്പെടുവാൻ കഴിയുന്നുണ്ട്? ആ ദൈവീക താല്പര്യം മറ്റുള്ളവർക്ക് ശ്രദ്ധാകേന്ദ്രമായി നമ്മിൽ തീരുവാൻ ഇടയാകുന്നുണ്ടോ? ഒത്തിരി ചോദ്യങ്ങളാണ് ആ വാക്കിലുള്ളത്. ഇവിടെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ സംബന്ധിക്കുന്ന വളരെ വ്യക്തമായൊരു കാര്യമാണ് തക്ക കാലത്ത് ഈ വ്യക്തി ഫലം കായ്ക്കുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ഫലം കൊടുക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഫലം കൊടുക്കുവാൻ ഈ വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. തീർന്നില്ല, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വൃക്ഷം എപ്പോഴും ഏത് സമയത്തും, ഏത് സമയത്ത് എന്ന് പറഞ്ഞാൽ സമയങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അനുകൂലമായ സാഹചര്യമുണ്ട്, പ്രതികൂലമായ സാഹചര്യമുണ്ട്. എന്നാൽ ഈ ആറ്റിൻ്റെ അരികെ നട്ടപ്പെട്ടതായിരിക്കുന്ന ഈ വൃക്ഷത്തെ സംബന്ധിച്ച്, അല്ലെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഈ വൃക്ഷം എല്ലാ സമയങ്ങളിൽ പച്ചയായിരിക്കും. പച്ചയായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതിന് വാട്ടം തട്ടുന്നില്ല, അത് ക്ഷീണിക്കുന്നില്ല, അത് സന്തോഷകരമായ അനുഭവത്തിൽ എപ്പോഴും തുടരുവാനായിട്ട് കഴിയുന്നു. പച്ചയായിരിക്കുന്ന അനുഭവം, ഉഷ്ണം തട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഏത് സമയത്തും അത് പ്രതീക്ഷിക്കാം, അതുണ്ടാകും. എന്നാൽ അങ്ങനെ ഉഷ്ണം തട്ടുന്ന സമയത്തും പച്ചയായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സമയം ആ വ്യക്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തി, ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വ്യക്തി, പച്ചയായിട്ടിരിക്കുന്ന ഒരു അനുഭവം, ഒരു ആത്മീക നന്മയുടെ അനുഭവം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനം പരിശോധിച്ചാൽ ആ വ്യക്തിയെ പരാമർശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, അവിടെ എഴുതിയിരിക്കുന്നു, താൻ ചെയ്യുന്നത് എല്ലാം സാധിക്കും. താൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ആ വാക്കിങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്താ വാക്കിൻ്റെ അർത്ഥം? അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ ഇനി ഒരു ബാലികേറാ മലയില്ല, തൻ്റെ മുമ്പിൽ തനിക്ക് കീഴടക്കുവാൻ പര്യാപ്തമല്ലാത്ത മറ്റൊന്നുമില്ല, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ചിന്ത ഈ വിഷയത്തൊന്ന് കേന്ദ്രീകരിക്കാം. ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നട്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ ഞാൻ? എൻ്റെ ആത്മീയ അനുഭവങ്ങൾ എങ്ങനെയിരിക്കുന്നു? എൻ്റെ ആത്മീയ വിഷയങ്ങൾ എങ്ങനെയിരിക്കുന്നു? ദൈവവുമായുള്ള എൻ്റെ ബന്ധം എങ്ങനെയിരിക്കുന്നു? ഈ സങ്കീർത്തന പഠനത്തിൽ കൂടെ, ഈ ധ്യാനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കട്ടെ. ഇലവാടാത്ത, പച്ചയായിരിക്കുന്ന, ആത്മീക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ആത്മീക സന്തോഷം അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ വനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന, ആ വനത്തിൽ സന്തോഷിക്കുന്ന ഒരാത്മീക അനുഭവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ദൈവം ഈ വാക്കുകളെ കേട്ട ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.